നമസ്കാരം ഒടുവിൽ അഭ്യൂഹങ്ങൾക്കും വിവാദങ്ങൾക്കും എല്ലാം വിരാമമിട്ടുകൊണ്ട് മലയാളത്തിന്റെ സൂപ്പർ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി മിനിസ്റ്റർ ആകുന്നു കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിക്ക് പ്രധാനമന്ത്രിയുടെ പക്കൽ നിന്നും ഇന്ന് രാവിലെ ക്ഷണമുണ്ടായിരിക്കുന്നു എത്രയും പെട്ടെന്ന് ഡൽഹിയിൽ എത്തിച്ചേരുവാൻ ആയിരുന്നു നിർദ്ദേശം സുരേഷ് ഗോപിക്ക് അവസാന നിമിഷം മാത്രമാണ് ഡൽഹിയിലേക്കുള്ള വിമാന ടിക്കറ്റ് പോലും ശരിയായത് ഇല്ല എന്ന് തന്നെയായിരുന്നു സുരേഷ് ഗോപി പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ അമിത്ഷായെയും രാജ്നാഥ് സിംഗിനെയും എല്ലാം അറിയിച്ചിരുന്നത് എന്നാൽ പ്രധാനമന്ത്രിയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ സുരേഷ് ഗോപിയും കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നെ പ്രധാനമന്ത്രി ഡൽഹിക്ക് വിളിച്ചിട്ടുണ്ട് ഉടനെ തന്നെ എത്തണം എന്ന് മാത്രമാണ് തന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് മാധ്യമ കണ്ടപ്പോൾ സുരേഷ് ഗോപി അറിയിച്ചത് എന്നാൽ കേന്ദ്രമന്ത്രി ആകുന്നില്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്നോട് ചെല്ലാൻ പറഞ്ഞു ഞാൻ പോകുന്നു ഇനിയെല്ലാം അവിടെ ചെന്നിട്ട് അവിടുന്ന് തീരുമാനിക്കും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തീരുമാനിക്കും ഞാൻ എന്താവണം എന്താകണ്ട എന്നുള്ളതെല്ലാം മുകളിൽ നിന്നുള്ള തീരുമാനമാണ് എൻ്റെ നേതാക്കന്മാരുടെ തീരുമാനമാണ് അത് ഞാൻ എന്തായാലും അക്ഷരം പ്രതി അനുസരിക്കും എന്ന് തന്നെയാണ് മാധ്യമങ്ങളോട് സുരേഷ് ഗോപി വ്യക്തമാക്കിയത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി പദത്തിലേക്ക് തൽക്കാലം ഇല്ല എന്ന അഭ്യൂഹങ്ങൾ തന്നെയാണ് ഈ കഴിഞ്ഞ നിമിഷങ്ങൾ വരെ കേരളത്തിൽ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ കേരളത്തിൽ നിന്നും വനിതാ പ്രാതിനിധ്യം ഉണ്ടാകുവാൻ വേണ്ടി ശോഭാ സുരേന്ദ്രനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൻ്റെ മന്ത്രിസഭയിൽ എടുക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശോഭാ സുരേന്ദ്രനെയും ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാലാവധി തീരാനിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാനാണോ മോദിയുടെ തീരുമാനം അതോ കേന്ദ്ര ബി ജെ പിയുടെ പാർട്ടി തലത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകുന്നതിനാണോ എന്നുള്ളത് ഒന്നും വ്യക്തമല്ല എന്തായാലും പ്രധാനമന്ത്രി ശോഭാ സുരേന്ദ്രനെയും ഡൽഹിയിലെത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുകൂടി അറിയാൻ സാധിക്കുന്നു കേരളത്തിൽ നിന്നും വനിതാ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് ശോഭാ സുരേന്ദ്രനെ നരേന്ദ്രമോദി തൻ്റെ സർക്കാരിൽ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ബി ജെ പിക്ക് അത് വലിയ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടാക്കും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇക്കുറി കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടാനായത് ശോഭാ സുരേന്ദ്രൻ എന്ന കേരളത്തിന്റെ ഝാൻസി റാണിക്ക് തന്നെയാണ് കേരളത്തിൽ ഗർജിക്കുന്ന സിംഹിണി എന്നറിയപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിക്ക് എല്ലാ കാലത്തും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇനിയും വരും നാളുകളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ പോകുന്ന നേതാവ് തന്നെയാണ് എന്നാണ് നരേന്ദ്രമോദി അടക്കം കേന്ദ്രത്തിലെ സമുന്നതരായ എല്ലാ ബി നേതാക്കളും തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെ വാരണാസിയിൽ മോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് വേണ്ടി കേന്ദ്ര നേതൃത്വം ക്ഷണിക്കുകയും ശോഭാ സുരേന്ദ്രൻ അവിടങ്ങളിലെല്ലാം ചെന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കൾക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്തത് അതെന്ത് തന്നെയായാലും കേരളത്തിൽ നിന്ന് ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാർ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് സുരേഷ് ഗോപി അവസാന നിമിഷം അഭ്യൂഹങ്ങൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ഡൽഹിയിലേക്ക് പറഞ്ഞിരിക്കുന്നു പന്ത്രണ്ട് മുപ്പതിന്റെ വിമാനത്തിലാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് തിരിച്ചിരിക്കുന്നത് എന്തായാലും നരേന്ദ്രമോദി ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഘടക കക്ഷികളിൽ പ്രമുഖരായ ചിലരെല്ലാം ഉണ്ടാകും എന്നറിയുന്നതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയെ ആദ്യമായി ഒരേ ഒരു സീറ്റ് നേടിയെടുത്ത അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായി ചെന്താമര വിരിയിച്ച സുരേഷ് ഗോപിയെ തൃശൂരിൽ നിന്നും താമരയിൽ വിജയിച്ചു കയറിയ സുരേഷ് ഗോപിയെ നരേന്ദ്രമോദിയിലേക്ക് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്താവിശേഷമായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നത് എന്തായാലും വൈകുന്നേരം സത്യപ്രതിജ്ഞ ചെയ്യുന്ന പുതിയ മന്ത്രിമാരുടെ കൂട്ടത്തിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും കേരളത്തിൽ നിന്ന് വനിതാ പ്രാതിനിധ്യമുള്ള മന്ത്രിയായി ശോഭാ സുരേന്ദ്രനും ഉണ്ടാകും എന്ന് തന്നെയാണ് ഇതുവരെയും അറിയാൻ കഴിയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം എനിക്കും വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും സുരേഷ് ഗോപിയും ശോഭാ സുരേന്ദ്രനും പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച് ഇപ്പോൾ ഡൽഹിയിലാണ് എന്നാൽ കേരളത്തിൽ നിന്നും വനിതാ പ്രാതിനിധ്യത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി ആവാതിരിക്കുവാൻ വേണ്ടി കേരളത്തിൽ നിന്ന് തന്നെ ചില ചരടുവലികൾ നടക്കുന്നതായാണ് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ സംസ്ഥാന നേതൃത്വത്തിലുള്ള ചില ആളുകൾ ശോഭാ സുരേന്ദ്രന്റെ രാഷ്ട്രീയ ഔന്നിത്യത്തെ ഉന്നമനത്തെ ഏത് വിധേയനെയും തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ശോഭാ സുരേന്ദ്രൻ ഒരു കാരണവശാലും ബി ജെ പിയുടെ തലപ്പത്തോ അഥവാ ബി ജെ പിയുടെ മന്ത്രിയായോ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകരുത് എന്നുള്ള രീതിയിൽ പല ഭാഗത്തു നിന്നും ചില കരുനീക്കങ്ങൾ നടക്കുന്നതായാണ് അറിയാൻ സാധിച്ചത് എന്നാൽ ഇത്തരം പാറകളെയെല്ലാം തട്ടി തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ബി നേതൃത്വം